ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നല്ലൊരു ഹോം റെമഡി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ തണുപ്പ് കാലമാണ് മഞ്ഞും തണുപ്പും മഴയും ആകെ കൂടി എല്ലാ നാട്ടിലും വല്ലാത്തൊരു കാലാവസ്ഥയാണ് ഈ സമയങ്ങളിൽ ചിലർക്ക് ഭക്ഷണത്തിലൂടെ തൊണ്ടവേദനയും ചുമയൊക്കെ വരും ചില ആൾക്ക് അന്തരീക്ഷത്തിലെ ഊഷ്മാവിൻ്റെ ഇത് മാറുമ്പോൾ തൊണ്ടവേദന പനി അങ്ങനെയും വരാം പിന്നെ നിത്യമായ അലർജി ഉള്ളവർ നല്ല ഡോക്ടറെ കാണിച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക പിന്നെ ഭക്ഷണത്തിൻ്റെ മേലിലും അന്തരീക്ഷത്തിൻ്റെ മേലിലും തൊണ്ടവേദനയും ചുമ വരുന്നവരാണെങ്കിൽ ചെറിയ ചെറിയ ഒറ്റമൂലികൾ നമുക്ക് പരീക്ഷിക്കാം ഇതങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് നമ്മളെ വീട്ടിലുള്ള മൂന്ന് ചേരുവ വെച്ച് മാത്രം ഉണ്ടാക്കിയ ഒരു ഹോം റെമഡിയാണ് ഇത് പൊടിയായിട്ടാണ് കഴിക്കേണ്ടത് ഇതിൽ ആദ്യം അടങ്ങുന്നത് നമ്മളെ ചെറിയ ജീരകമാണ് വെള്ളം വെക്കാനോ കറിയിലോ ഉപയോഗിക്കുന്ന ചെറിയ ജീരകമാണ് ഇത് നമ്മുടെ തൊണ്ടയിലെയും ജലദോഷത്തിനെ കഫത്തിനെ അലിയിച്ച് കളയാനുള്ള ഒന്നാണ് ചെറിയ ജീരകം ചെറിയ ജീരകം ആൻറ്റി ഓക്സിഡകളുടെ കലവറയാണ് അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും കഴിവുള്ള ഒന്നാണ് അതുപോലെ ആൻറ്റിസെപ്റ്റിക് ഗുണമുള്ളതിനാൽ നമ്മൾ ജലദോഷം വരുന്നത് തടയാനും ചെറിയ ജീരത്തിന് സാധിക്കുന്നു ഇപ്പോൾ ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ ചെറിയ ജീരകമാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം രണ്ടാമത്തെ ചേരുവ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന കറുത്ത കുരുമുളകാണ് കറുത്ത കുരുമുളകും വിറ്റാമിൻ സിയുടെ കലവറയാണ് അത് പ്രതിരോധശേഷി കൂട്ടാനും പിന്നെ ആൻ്റിബയോട്ടിക്കായി പ്രവർത്തിക്കുന്നതുകൊണ്ട് ചുമക്കും പിന്നെ അതുപോലെ തന്നെ കഫക്കെട്ടിനൊക്കെ നല്ല പ്രയോജനമുള്ള ഒന്നാണ് കുരുമുളക് കുരുമുളകും അതേ അളവിൽ രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കുരുമുളക് നമ്മൾ കഴിക്കുന്നത് മൂലം ജലദോഷവും ചുമയൊക്കെ വരാനുള്ള സാധ്യത കുറഞ്ഞു കിട്ടും ഇനി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ ചൂടായതിനു ശേഷം കുരുമുളക് ആദ്യം ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂണ് കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം ചൂടായതിനു ശേഷം ജീരകം ഇട്ട് കൊടുക്കാം എന്നിട്ട് രണ്ടും കൂടി ഒന്നും കൂടി ചൂടാവുന്നവരെ വെയ്റ്റ് ചെയ്യാം ഈസിയാണ് ഉണ്ടാക്കാൻ വീട്ടിലുള്ള മൂന്ന് ചേരുവ മാത്രമേ വേണ്ടൂ പിന്നെ എന്ത് കാര്യവും ജലദോഷമായാലും ചുമയായാലും തുടങ്ങുന്ന സമയത്ത് തന്നെ ഉപയോഗിച്ച് തുടങ്ങിയാൽ നമുക്ക് നല്ല റിസൾട്ട് കാണാൻ പറ്റും പിന്നെ അതുപോലെ തൊണ്ടവേദനപ്പൊക്കെ നല്ല പഴുപ്പായതിന് ശേഷം ഉപയോഗിച്ചാൽ റിസൾട്ട് കാണാൻ പറ്റില്ല പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ കുളികൾ കൈ തൊണ്ടവേദന ഒക്കെ ഒക്കെ ആൻറ്റിബയോട്ടിക് കഴിക്കുന്നവരാണെങ്കിലും ഇത് അതിൻ്റെ കൂടെ കഴിച്ചാൽ നമുക്ക് കൂടുതൽ എഫക്റ്റ് കിട്ടും അതുപോലെ തന്നെ ചുമക്ക ചിലയാക്കി വന്നാൽ സൗണ്ട് പോകുന്ന ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുണ്ട് ചില സൗണ്ട് പോകുന്നതൊക്കെ ഇത് കഴിച്ചാൽ നല്ല ശമനം കിട്ടുന്നതാണ് തൊണ്ടയിലാ കിരികിരിപ്പല്ലാം മാറിക്കിട്ടും കാരണം കുരുമുളകിൻ്റെ എരിവും പിന്ന ജീരകത്തിൻ്റെ ടേസ്റ്റ് എല്ലാം വരുമ്പോൾ തന്നെ തൊണ്ട നല്ല തൊണ്ട തുറന്നൊരു ആശ്വാസം കിട്ടും ചുമക്കല നല്ല ആശ്വാസമാണ് ഇതെൻ്റെ കസിൻ പറഞ്ഞു തരുന്ന ഒരു റെമഡിയാണ് അവർ സ്ഥിരമായിട്ട് എല്ലാവരും ഉപയോഗിച്ച് വരുന്ന ഒരു റെമഡിയാണ് അതുകൊണ്ടാണ് കഴിച്ചിട്ട് നല്ല എഫക്റ്റീവ് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് ഇതിപ്പോൾ നന്നായി തണുത്തതിന് ശേഷം ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം ഇത് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പം നമുക്ക് യാത്ര പോകുന്ന സമയത്തായാലും കൊണ്ട് നടക്കാൻ ഈസിയാണ് ഒരു ചെറിയ കുപ്പിയിലാക്കിയിട്ട് കൊണ്ടുനടക്കാനും ഈസിയാണ് ഇതിങ്ങനെ തന്നെ ഉപയോഗിക്കാം മധുരം കഴിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഇതിങ്ങനെ തന്നെ ഉപയോഗിക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ അല്പം തേൻ ഉപയോഗിച്ചിട്ടും കുട്ടികൾക്ക് വേണമെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഈ മിക്സിയിൽ കുറച്ച് തേൻ ഒഴിച്ചിട്ട് മിക്സാക്കിയിട്ട് കഴിക്കാം ഇനി അടുത്ത വേണ്ട ഇൻഗ്രീഡിയൻസ് കൽക്കണ്ടമാണ് മധുരം ഒഴിവാക്കുന്നവർക്ക് കൽക്കണ്ട ഒഴിവാക്കാം കൽക്കണ്ട നമ്മൾ വായിലിട്ടിട്ട് അലിയിച്ചിറക്കുമ്പോൾ തന്നെ നമ്മൾ ചുമക്ക് നല്ല ആശ്വാസം ഉണ്ടാവും അതുപോലെ തന്നെ തണുപ്പ് കാലത്ത് ഉണ്ടാകുമ്പോൾ നമ്മളെ തൊണ്ട വരൾച്ച ഉണ്ടാകുന്ന സമയത്തും കൽക്കണ്ട കഴിക്കുന്നത് നല്ലതാണ് ജലദോഷത്തിന് ചുമക്ക് നല്ല ആശ്വാസം നൽകുന്ന ഒന്നാണ് കൽക്കണ്ടം ഇനി ആ പൊടിയിലേക്ക് തന്നെ കൽക്കണ്ട ഇട്ട് കൊടുക്കുക നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് കൽക്കണ്ട ഇട്ട് കൊടുക്കാം കൽക്കണ്ട ഇട്ടെടുത്ത് നന്നായി പൊടിച്ചെടുക്കാം നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്കൊരു ബോട്ടിലാക്കിയിട്ടോ പാത്രത്തിലാക്കി സൂക്ഷിക്കാം കുറേ നാൾ വരെ കേടുവിടാതെ ഇരിക്കും നമുക്കിപ്പോൾ തൊണ്ടക്ക് ചെറിയ ചെറിയ അസ്വസ്ഥതകളുള്ള സമയത്തും അതുപോലെ തന്നെ നല്ല ജലദോഷമുള്ള സമയത്തും ഒക്കെ ഇപ്പോൾ ടാബ്ലറ്റ് കഴിക്കുന്നവരാണെങ്കിലും അതിൻ്റെ കൂടെ കഴിക്കാം പിന്നെ അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്കായാലും കൊടുക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല കാരണം നമ്മളെ വീട്ടിലില്ല നമ്മൾ പാചകത്തിന് ഉപയോഗിക്കുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് നമ്മൾ എപ്പോഴും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതാണ് ജീരകവും കുരുമുളകും അങ്ങനെ സൈഡ് എഫക്ഷനൊന്നും ഒന്നും വരില്ല ചെറിയ കുട്ടികൾക്കായാലും കൊടുത്തു തുടങ്ങാം പിന്നെ അതുപോലെ തന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ ഒന്നുകിൽ പൊടി ഇങ്ങനെ അലിച്ചേർക്കാം അല്ലെങ്കിൽ കുറച്ച് വെള്ളം കുടിക്കുക പൊടി ഡയറക്റ്റ് കഴിച്ചിട്ട് അലിച്ചേർക്കുമ്പോൾ നല്ല ബെനിഫിറ്റ് കിട്ടുക പിന്നെ ഇതിന് സമയം എത്ര കാലം എത്ര അങ്ങനെയൊന്നുമില്ല നമുക്കിപ്പോൾ സൗണ്ടിനും തൊണ്ടക്കല്ല ചെറിയ ചെറിയ അസ്വസ്ഥതകൾ അസ്വസ്ഥതയിലുണ്ടാകുമ്പോൾ നമുക്ക് കുറച്ച് ഒരു ചെറിയ ടീസ്പൂൺ അളവിൽ നമുക്ക് വായിലിടാം എന്നിട്ട് അലിച്ചേർക്കാം നല്ല ആശ്വാസം കിട്ടുന്നതാണ് പിന്നെ ഇതുപോലെ തന്നെ ഒരു വീട് ഞാൻ മുമ്പും ചെയ്തിട്ടുണ്ട് അത് വലിയ ജീരകം വെച്ചിട്ടാണ് അതിൻ്റെ ഡിസ്ക്രി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇതുപോലെയുള്ള ഹോം റെമഡി ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ